വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് ദേശീയപാതയിൽ ഉണ്ടായ അപകടങ്ങൾ ആവർത്തിച്ചാൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ ദുരന്ത നിവാരണ ആക്ട് പ്രകാരം കേസെടുത്ത് കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ മണ്ണൂത്തി വാണിയമ്പാറ ദേശീയപാതയിലെ പണികൾ അധികൃതർ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. മൂന്ന് സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുക, എവിടെയാണ് സിഗ്നൽ ബോർഡ് സ്ഥാപിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. കരാർ പ്രകാരം തീരേണ്ട സർവീസ് റോഡുകൾ ഇപ്പോഴും തീരാതെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ മുളയത്തും മുടിക്കോടും ഉണ്ടോ, പിന്നെ നമ്മുടെ ബ്രിഡ്ജുകൾ വരണം എന്നുള്ളത് നമ്മളുമായി നിരന്തരമായി തയ്യാറാക്കിയിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണെങ്കിലും അവരിപ്പോ പറയുന്നത് ഒറിജിനൽ കരാറില്ല, അത് ചേഞ്ച് ഓഫ് സ്കോപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ്. എന്നാൽ ഒറിജിനൽ കരാറിനുള്ള നടപടിക്രമങ്ങൾ എവിടെയാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പൊ വളരെ അടിയന്തിരമായി, വളരെ അനിവാര്യമായി നാം എടുക്കേണ്ട നടപടികൾ എടുത്തേ മതിയാകും. ഞാനൊന്നും വിശദീകരിച്ചിപ്പോ പോകുന്നില്ല, ഞാൻ എല്ലാ യോഗത്തിലും വിശദീകരിച്ചു മടുത്തു. ഇവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ പറയുകയായിരുന്നു നമുക്ക് ഏറ്റവും നല്ലത്. ഡെപ്യൂട്ടി കളക്ടറാണ് വന്നിട്ടുണ്ട് എന്ന് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞല്ലോ. ഡെപ്യൂട്ടി കളക്ടർമാർ ഒരുപാടുണ്ട്. വന്നിരിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ ഡി എമ്മിന്റെ ഡെപ്യൂട്ടി കളക്ടറാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡെപ്യൂട്ടി കളക്ടർ. അത് ബോധപൂർവ്വം വിളിച്ചു കൊണ്ടുവന്നത് തന്നെയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചെയർമാനാണ് ഇവിടെ ഇരിക്കുന്ന കളക്ടർ. നിരവധി വകുപ്പുകളുണ്ട് രാജ്യത്ത്. ഇവിടെ എല്ലാവർക്കും അറിയാം നിയമ സംവിധാനം നടപ്പിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ടോൾബിൽ ആരംഭിച്ചു. ഈ വരുന്ന മഴയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായാൽ ഡി എം ആക്ട് അനുസരിച്ച് കേസെടുക്കുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നറിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പ്രധാനമന്ത്രി. അറ്റകുറ്റപ്പണികളുടെ നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് മാർച്ച് 16 ദേശീയപാതയിൽ സംയുക്ത പരിശോധന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാണഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ദേശീയപാത അധികൃതരുമായുള്ള യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ദേശീയപാത അതോറിറ്റിയുടെ പുതിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാണഞ്ചേരി പഞ്ചായത്തും തദ്ദേശവാസികളും പരാതികൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. NHAIയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എതിരെ ഉന്നയിച്ച പരാതികൾ എത്ര ദിവസത്തിനുള്ളിൽ തീർപ്പാക്കാൻ കഴിയുമെന്നത് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറെ മാർച്ച് 20 മുമ്പായി അറിയിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് 31 മുമ്പായി സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചു. ദേശീയപാത അതോറിറ്റി മഴക്കാലത്തിന് മുമ്പായി തീർക്കാൻ തീരുമാനിച്ച പണികൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. പല ഘട്ടങ്ങളിലായി തീർക്കേണ്ട പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇത്തരം 40-ലധികം പരാതികളാണ് യോഗത്തിൽ അവതരിപ്പിച്ചത്. അടുത്ത കാലവർഷത്തിലും ഇതേ അവസ്ഥയാണെങ്കിൽ അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഹരിത വി കുമാർ അറിയിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ വിവിധ ഉദ്യോഗസ്ഥർ, പോലീസ്, ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ എന്നിവർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കൈപ്പമംഗലം മേഖലാ സമ്മേളനം നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് എല്ലാ തൊഴിലാളികൾക്കും 1000 രൂപ വെച്ച് പ്രത്യേക ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ ക്ഷേമബോർഡും 1000 രൂപ വെച്ച് ധനസഹായം കൊടുത്തു. അതൊന്നല്ല, 2 പ്രാവശ്യമായി. ഒരു തൊഴിൽ ക്ഷേമ ബോർഡിലും അംഗങ്ങളാവാത്ത തൊഴിലാളികൾക്ക് ഉൾപ്പെടെ പ്രത്യേക സഹായം കൊടുക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് തയ്യാറ്. കിറ്റ് കൊടുത്തപ്പോൾ കളിയാക്കിയിരുന്നവരാണ് അല്ലേ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ വീടുകളിലും പട്ടിണി കിടക്കരുത്. മനുഷ്യർ മാത്രമല്ല, പിന്നെയോ മൃഗങ്ങളും മറ്റുള്ളവരും ഒന്നും തന്നെ പട്ടിണി കിടക്കരുത് എന്ന പ്രത്യേക താല്പര്യത്തിന്റെ ഭാഗമായി ഈ ഗവൺമെന്റ് എടുത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഭക്ഷ്യധാന്യ കിറ്റ് ഉൾപ്പെടെ തരുന്നൊരു സ്ഥിതി ഉണ്ടായത്. അതുപോലെ എത്രമാത്രം നമ്മളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്നതിന് തെളിയിച്ചൊരു ഗവൺമെന്റാണ് അത്. ഈ മഹാമാരി കാലഘട്ടത്തിൽ മാത്രമല്ല, പ്രളയം വന്ന സന്ദർഭത്തിലെല്ലാം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ കൂടെ നിർത്തി നമ്മളെ സഹായിക്കാനായിട്ട് ഈ ഗവൺമെന്റ് തയ്യാറായി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരാനുണ്ടായിട്ടുള്ള കാരണങ്ങളിലൊന്നും ഒരു സംശയം വേണ്ട അല്ലേ. നിഷ്പക്ഷമായി നിൽക്കുന്നവർ, നമ്മൾ എതിരാളികൾ പോലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഗവൺമെന്റ് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും രാജ്യത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ, അതിനെക്കുറിച്ച് സഖാവ് പിണറായി വിജയനെയും ഇടതുപക്ഷ ഗവൺമെന്റിനെ പോലും മറ്റു പല കാര്യങ്ങളിലും വിമർശിച്ചവർ തുടർന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഈ ഗവൺമെന്റിന്റെ നിലപാടുകളെ പ്രശംസിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. സി ആർ രവീന്ദ്രൻ അധ്യക്ഷനായി. CITU നാട്ടിക ഏരിയ സെക്രട്ടറി IK വിഷ്ണുദാസ്, CPM ലോക്കൽ സെക്രട്ടറി TV സുരേഷ് ബാബു, PL പോൾസൺ, ഹിലു മുംബൈ, KS അജയൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി രവി പനമ്പിക്കുന്ന്, സെക്രട്ടറിയായി CR രവീന്ദ്രൻ, ട്രഷററായി NS സുമേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു.
കൈപ്പമംഗലം തറയിൽ ശ്രീ മുത്തപ്പൻ വിഷ്ണുമായ ദേവീക്ഷേത്രത്തിൽ നവീകരണ കലശവും ക്ഷേത്രോത്സവവും ആഘോഷിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി മുത്തപ്പന് കളമെഴുത്തും പാട്ടും നാഗയക്ഷിക്ക് പാലും നൂറും വിഷ്ണുമായിക്ക് കളമെഴുത്തും പാട്ടും എഴുന്നള്ളിപ്പ് വീരഭദ്രസ്വാമിക്ക് കളമെഴുത്തും പാട്ടും പകൽപൂരം ദീപാരാധന സഹസ്രനാമാർച്ചന നടക്കൽ പറയെടുപ്പ് ദേവിക്ക് കളമെഴുത്തും പാട്ടും ഗുരുതി തർപ്പണം എന്നിവ നടന്നു. കൈപ്പമംഗലം ഗാർഡിയൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും വിവിധ ചികിത്സാരീതികളെക്കുറിച്ചും സെമിനാർ സംഘടിപ്പിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ പോൾസൺ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് അനന്തര ചികിത്സയ്ക്കും മെഡിക്കൽ ക്യാമ്പുകൾക്കും ഒക്കെ ആയിട്ട് വളരെ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ മുന്നോട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയവർക്കുള്ള വളരെ കുറഞ്ഞ തരത്തിലേക്ക് കോവിഡിൻ്റെ തരംഗം കുറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. രണ്ട് മൂന്ന് ദിവസമായിട്ട് കൈപ്പൊങ്കലത്തില്ല, ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് പത്തിൽ താഴെ രോഗികളും കൈപ്പൊങ്കൽ പഞ്ചായത്തിലുള്ള നമ്മുടെ സംസ്ഥാനത്തും മറ്റ് വിഭാഗങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ വ്യാപ്തി വളരെയധികം കുറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഇത് വന്ന് മാറിയ അനവധി പേർ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക നേരിടുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി അവബോധം നൽകാനും അതിനെക്കുറിച്ച് ജനങ്ങൾ ബോധവൽക്കരിക്കാനും അതിന് കൃത്യമായ ചികിത്സ നൽകാനുമുള്ള ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും നല്ലതാണ്. ഈ നാട്ടിലെ പുരോഗതിക്ക് വേണ്ടി, നാട്ടുകാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ ഗാർഡിയൻ ഹോസ്പിറ്റൽ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിനുള്ളിൽ കൈപ്പൊങ്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തും എൻ്റെ വ്യക്തിപരമായിട്ടുണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ആശുപത്രി അഡ്മിനിസ്ട്രേറ്ററും മാനേജിംഗ് പാർട്ണറുമായ ബിനി സുധീർ തഷ്ണാത്ത് അധ്യക്ഷയായി. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹമീദ്, ഫ്രണ്ട്സ് ഫോർ എവർ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി പി എം നൌഷാദ്, ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം വിശ്വംഭരൻ കോഴിപ്പറമ്പിൽ, കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ വി കെ സത്യൻ, പബ്ലിക് റിലേഷൻ മാനേജർ മുഹമ്മദ് ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ഹോസ്പിറ്റൽ ജനറൽ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ജോം ജേക്കബ് സെമിനാർ നയിച്ചു. അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായും അതിൻ്റെ മറ്റു പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റിയും ചികിത്സയെപ്പറ്റിയുമൊക്കെ നമ്മൾ തിരിച്ച് ഇവിടെ വിവരിക്കുന്നതായിരിക്കും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഗാർഡിയൻ ഹോസ്പിറ്റൽ എന്നും ജനങ്ങളോടൊപ്പവും ജനങ്ങളുടെ നന്മയ്ക്കും അതുപോലെ തന്നെ എറിയാട് പഞ്ചായത്തിൽ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി തീരപ്രദേശത്ത് നിന്നും പുനരധിവസിപ്പിച്ച കുടുംബങ്ങളുടെ കൂട്ടായ്മയായ പേബസാർ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും ഇ ടി ടൈസൺ എം എൽ എയെ ആദരിക്കലും നടന്നു. സ്നേഹതീരം നഗറിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്നത്തെ ഫിഷറീസ് മുഖ്യമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അവിടെ തിരുവനന്തപുരത്ത് ആരോഗ്യം നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ ഒരറ്റം മറ്റേ വരെയുള്ള കാര്യങ്ങളാണ് ആരോഗ്യം. അപ്പൊ അവിടെ ഉള്ള ആളുകളെയൊക്കെ മാറ്റി പാർത്തോടുകൂടി എത്ര ലക്ഷം രൂപ നിങ്ങൾ അന്ന് ആലോചിച്ചാൽ അത് താങ്ങാനുള്ള പണം
നമ്മുടെ ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഗവൺമെന്റ് അല്ല ഒരു ഗവൺമെന്റ് ഉണ്ടാവാൻ കഴിയില്ല. എന്നാൽ നമ്മൾ പല വട്ടം ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിലെ പ്രശ്നം പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തും ഫ്ളാറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു ഫ്ളാറ്റുകൾക്ക് വേണ്ട വളരെ കണിശമായ സ്ഥലമായിരുന്നു നമ്മൾ എടുത്തുകൊണ്ട് ഫ്ളാറ്റ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴുള്ള പ്രശ്നം നമ്മുടെ ഇവിടെ സുനാമിക്ക് പഠിതന്റെ ഫ്ളാറ്റിന്റെ വിഷമം അറിയാം കൂടി ചോദിച്ച് പഠിതന്റെ വിഷമം ഇപ്പോഴും പല ആളുകൾ പല സന്ദർഭത്തിൽ നമ്മൾ പറയുന്നത് ഞങ്ങൾ അത് ഒഴിവാക്കണം. അതിന് പകരം മത്സ്യത്തൊഴിലാളികൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ ഇഷ്ടമുള്ള രീതിയിൽ വീട് പണിയാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന സ്കീം ഞങ്ങൾ ഇതായിരുന്നു ആദ്യത്തെ ഡിമാൻഡ്. എനിക്ക് തോന്നുന്നു മത്സ്യക്കുട്ടി അമ്മ ബഹുമാന്യ മന്ത്രി അത് സ്വീകരിക്കും. രണ്ടാമത്തെ പ്രശ്നം എന്താ എല്ലാ പ്രദേശത്തും കൊടുക്കുന്ന ഓഹരിയെ ആർക്കും കിട്ടുന്നുണ്ട് നമ്മൾക്ക് ലഭിക്കും. നമുക്ക് എല്ലാ സ്ഥലത്തും അപ്പുറത്ത് പരിശോധിച്ച വിവരാവകാശം പരിശോധിച്ചാലും അറിയാം നമ്മുടെ തൊട്ടപ്പുറം മുടങ്ങും അതിനപ്പുറം മുടങ്ങും ഇവിടെ മുടങ്ങും ഒക്കെ കിട്ടിയ 50 മീറ്റർ വീടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 50 മടങ്ങി മാത്രമാണ്. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു. പുനർഗേഹം പദ്ധതിക്ക് നേതൃത്വം നൽകിയ MLA സ്നേഹതീരം കാർണവക്കൂട്ടം ആദരിച്ചു. മികച്ച അംഗൻവാടി ഹെൽപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട KV അജിതയെയും വിവിധ പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, എറിയാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക ശിവപ്രിയൻ, പഞ്ചായത്ത് അംഗം KM സാദത്ത്, സംഘാടക സമിതി കൺവീനർ KA ഷിഹാബ്, ട്രഷറർ ദിലീഷ് എന്നിവർ സംസാരിച്ചു. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് മൂന്ന് പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്തരുടെ രാമനാമത്തിന്റെ അകമ്പടിയോടെ പൈനൂർ പാളത്ത് തേവർ ചാലുകുത്തി. തൃശൂർ കണിമംഗലം പാടശേഖരത്തിലെ ചാമക്കോളിലുണ്ടായ വ്യാപക കൃഷിനാശം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ആശയവ്യക്തതയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.